മോദി കഴിഞ്ഞ ദിവസം കർണാടകയിൽ പ്രസംഗിച്ചത് അംബേദ്കറുമായിട്ടാണ് സ്വയം താരതമ്യം ചെയ്യുന്നത്. അംബേദ്കറിനെ നിങ്ങൾ കളിയാക്കുന്നില്ലേ, അതുപോലെയാണ് എന്നെയും നിങ്ങൾ കളിയാക്കുന്നത്. അവരുടെ ഈ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ഇങ്ങനെ എടുത്തു ചാടി ഇപ്പം തന്നെ ശരിയായി കളയുമെന്നാണ് അവർ കരുതിയത്. അത് പറ്റുന്നില്ല, ഇവിടെ ജനകീയ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. സുരേന്ദ്രനും മുരളീധരനൊന്നും ഇതങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ചെറിയ ഇതല്ല, ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. പക്ഷേ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരാളിനെ അവരിപ്പോൾ മനസ്സിൽ കാണുന്നത് അയാൾ കുറേ കൂടി അഗ്രസീവാണ്. അപ്പോൾ ഈ നിലയിൽ എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല എന്നുള്ള നിലയിൽ അതിനെ സമീപിക്കും എന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, സുപ്രീം കോടതിയിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സമരം കണ്ട് പേടിച്ചു പോയി ഞങ്ങളത് മാറ്റിക്കളയാം എന്നൊന്നും ചിന്ത മനസ്സിലുള്ളവരല്ല. കാരണം ജനകീയ പ്രതിഷേധത്തെയൊക്കെ ആരാണ് ഭയക്കുന്നത്? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതെ, ജനാധിപത്യമില്ല, ഈ ഭരണഘടനയില്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വളരാനോ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാനോ സാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയും ദേശീയ തലത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയുണ്ട്. ആ പ്രൊപ്പഗണ്ടയെ അവർ നന്നായി നടപ്പിലാക്കുന്നുമുണ്ട്. കോൺഗ്രസിനിപ്പോൾ കാര്യം മനസ്സിലായിരിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയെ വളരാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ അത് തങ്ങൾക്ക് ആപത്താകുമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു. വൈകിയാണെങ്കിലും ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ശരിക്കും നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി യുടെ ഒരു കാഠിന്യം ശരിക്കും അതിലും എത്രയോ മടങ്ങായിരിക്കും ശരിക്കും യോഗി ആയതിനകത്ത് ശരിക്കും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ നോക്കുകയാണ്. ലക്ഷ്യമതാണ്. വിലവർദ്ധനവ് ശരിക്കും ചർച്ച ചെയ്യപ്പെടാത്തത്. കഴിഞ്ഞ കാലത്ത് അറിയാലോ, കാളവണ്ടി വലിച്ച ആളുകളൊക്കെ അവർക്കൊരു ചാൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഉഴുവുണ്ട്, ശരിക്കും ആ അതിൽ ശരിക്കും ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ പോകുന്നു? അല്ല, ഈ ഇഷ്യൂസ് ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ ചർച്ചകളെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിലവർദ്ധന അത് ദേശവ്യാപകമായി ഉണ്ടാകുന്ന ഒന്നാണ് എന്നുള്ളതിന് മറച്ചു പിടിക്കുന്നതിനായി വളരെ കൃത്യമായ സൈബർ പ്രചരണങ്ങൾ വേറെ ഇടത്തു കൂടി നടക്കുകയാണ്. അതെ, ഇവിടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ 2 രൂപ നികുതി കൂട്ടിയത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ പിണറായി വിജയൻ മറ്റേ കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, അത് ആളുകൾക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആ മനസ്സിലാകുന്ന ആളുകളുടെ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതിനകത്തുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്യന്തികമായി വേണ്ടത് കേന്ദ്രത്തിലൊരു സ്ഥിരതയുള്ള ഗവൺമെൻറ് ഉണ്ടാവുക എന്നുള്ളതാണ്. അവരെന്തു ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. അതിലാണ് ബി ജെ പി എപ്പോഴും വിജയിച്ച് നിൽക്കുന്നത്. ഇനിയും നമ്മൾ ഇപ്പോൾ സത്യപാൽ മാലിക് പറഞ്ഞതുപോലെയുള്ള ഇനിയും ഉണ്ടാവാം. ഇനി അത്തരം ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ സാധ്യത കുറവാണ്. കാര്യം എന്താ വെച്ചാൽ, അത്തരം ഒരു ഓപ്പറേഷൻ നടത്താൻ സാധ്യത കുറവാണ്, ജനങ്ങൾ മനസ്സിലാക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും. എന്നാൽ പോലും നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ അവർ അതാണ് എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാജ്യസ്നേഹം, സുരക്ഷ, ഈ സ്റ്റെബിലിറ്റി. അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ ഇങ്ങേ മൂലയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ആശങ്ക തോന്നാത്തത്. അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്, പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ചൈന എന്തെങ്കിലും ചെയ്യുമോ. അവർ ചൈന ഇപ്പോൾ ഒരു മിസൈൽ തൊടുത്തു വിടുന്നു എന്ന് പറഞ്ഞാൽ അത് എവിടെയൊക്കെയാണ് പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആ ആളുകൾക്ക് നന്നായി അറിയാം. തീർച്ചയായും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാകണം. അതൊരു ആ ഒരു ചിന്തയെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല ആളുകളുടെ. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കോൺഗ്രസ് 2018 തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയിട്ട് 2019 വന്നപ്പോൾ ആ 4-3 ഭൂരിപക്ഷം കിട്ടിയ ഛത്തീസ്ഗഡിൽ പോലും കോൺഗ്രസിന് 2 സീറ്റാണ് കിട്ടിയത് ലോക്സഭയിലേക്ക്. അതിൻ്റെ വ്യത്യാസമാണത്. അപ്പോൾ ആളുകൾക്ക് സംസ്ഥാന ഭരണം ഈ ബി ജെ പി നടത്തണ്ട, നിങ്ങളുടെ കൊള്ളരുതായ്മ ഞങ്ങൾക്കറിയാം. പക്ഷേ മറ്റേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വികാരം ദേശ സുരക്ഷ, സ്റ്റേബിൾ ഗവൺമെൻറ്, അതാണ് ബി ജെ പിക്ക് ഗുണമായിട്ട് മാറുന്നത്. ദേശ സുരക്ഷ ഉണ്ടോ ശരിക്കും? അല്ല, അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഗതിയാണല്ലോ. ഇതൊരു വല്ലാത്ത ടാക്ടിക്സിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള കാര്യം ഇവരെ ഒക്കെയും മറച്ചു വയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ ചൈനയുടെ കടന്നുകയറ്റം ഈ സമാനതകളില്ലാത്ത വിധം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഗാൽവാനിലൊക്കെ നമ്മളതിൻ്റെ ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തിയിട്ടുള്ള ദേശീയ മാധ്യമങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം അതാണ്. ഇപ്പോൾ മോദിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഗോദി മീഡിയ എന്ന് വിളിക്കുന്നവർ അതൊന്നും പറയില്ല. പക്ഷേ യാഥാർത്ഥ്യം അതാണ്.
വല്ലാത്ത തരത്തിലുള്ള പക്ഷേ അതിനെ അപ്പോഴും ആ പണ്ട് പിടിച്ചിട്ടില്ലേ നെഹ്റുവിനെയും ഇന്ദിരയെയും പറയും അങ്ങനെ പറഞ്ഞിട്ട് ആ നാല് ഡയലോഗ് ഇപ്പം മോദി കഴിഞ്ഞ ദിവസം കർണാടകയിൽ പ്രസംഗിച്ചത് അംബേദ്കറുമായിട്ടാണ് സ്വയം താരതമ്യം ചെയ്യുന്നത് അംബേദ്കറിനെ നിങ്ങൾ കളിയാക്കുന്നില്ലേ അതുപോലെയാണ് എന്നെയും നിങ്ങൾ കളിയാക്കുന്നത് ആ നിലയിലാണ് അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ശരി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കുറച്ച് അണികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് എന്ന് വേണം പറയാം അല്ല അത് അതാണ് ബി ജെ പിയുടെ ഈ ഒരു വലിയ തന്ത്രം അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവും നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വളരാനോ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാനോ സാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയും ദേശീയ തലത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയുണ്ട് ആ പ്രൊപ്പഗണ്ടയെ അവർ നന്നായി നടപ്പിലാക്കുന്നുമുണ്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടിയായാലും മാൻ ടു മാൻ കാൻവാൻസിങ്ങിൽ കൂടിയായാലും അത് സാധ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള വളരെ കൃത്യമായ ഓർഗനൈസറായിട്ടുള്ള ഒരു ഒരു ഇടപെടൽ ബി ജെ പിക്ക് നടത്തുന്നുണ്ട് അത് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയി അവിടെയാണ് പ്രശ്നം കോൺഗ്രസ്സിന് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ്സിന് അത് നഷ്ടപ്പെട്ടു പോയി അതിനെ വളരെ ഭംഗിയായിട്ട് ബി ജെ പി മുതലെടുക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത 2029 പല പണികളും ബി ജെ പി ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അവരൊരു വേറൊരു തരം ആത്മവിശ്വാസത്തിലാണ് കാരണം മോദി ഉള്ളതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ല പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദി ഉണ്ടാവില്ലല്ലോ മോദി ആയിരിക്കില്ല നേതൃസ്ഥാനത്ത് കാരണം പ്രായത്തിൻ്റെയൊക്കെ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള അജണ്ട അവരിപ്പോഴേ സെറ്റ് ചെയ്യുകയാണ് അത് യോഗി ആദിത്യനാഥ് ആവാം അത് അമിത്ഷാ ആവാം ആ ആ നിലയിൽ അവർ എനിക്ക് പറയാനുള്ളത് ശരിക്കും നരേന്ദ്രമോദി എന്നുള്ള ആ വ്യക്തി ഒരു കാഠിന്യം ശരിക്കും അതിലും എത്രയോ മടങ്ങായിരിക്കും ശരിക്കും യോഗി ആയതിനകത്ത് ശരി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ ആർ എസ് എസിന്റെ ലക്ഷ്യം അതാണ് അവർ മോദിയെപ്പോലും മുന്നിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ മോദിയേക്കാൾ എത്രയോ മടങ്ങ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ ബി ജെ പിയിൽ ആ ഘട്ടത്തിലുണ്ടായിരുന്നു അത് അവർ ചെയ്തതെന്താണ് അവരുടെ അജണ്ടയിലേക്ക് കൃത്യമായി വാൾ വീശാൻ കഴിയുന്ന നിലപാടെടുക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് മോദി അപ്പോഴേക്ക് കൊണ്ടുവന്നത് പക്ഷേ മോദിക്ക് പൊടുന്നനെ അത് സാധ്യമാവുന്നില്ല അതാണൊരു പ്രശ്നം ഇപ്പോൾ ആർ എസ് എസ് പല ഘട്ടങ്ങളിലും വിമർശനം ഉന്നയിക്കുന്നത് അതാണല്ലോ അവരുടെ ഈ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ഇങ്ങനെ എടുത്തു ചാടി ഇപ്പം തന്നെ ശരിയായി കളയുമെന്നാണ് അവർ കരുതിയത് അത് പറ്റുന്നില്ല ഇവിടെ ജനകീയ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട് പക്ഷേ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരാളിനെ അവരിപ്പോൾ മനസ്സിൽ കാണുന്നത് അയാൾ കുറേ കൂടി അഗ്രസീവാണ് അപ്പോൾ ഈ നിലയിൽ എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല എന്നുള്ള നിലയിൽ അതിനെ സമീപിക്കും എന്നതാണ് പിന്നെ മറ്റൊരു കാര്യം സുപ്രീം കോടതിയിൽ ഈ ചില ഘട്ടങ്ങളിലെങ്കിലും ഒക്കെ അതിൻ്റെ തലപ്പത്തേക്ക് വന്ന ജഡ്ജിമാർ അവർ ഈ രാജ്യത്തിന് നൽകിയ പ്രതീക്ഷകളും കൂടിയാണ് ഇങ്ങനെയൊക്കെ ഈ സാധനം വേറൊന്നാകാതെ കൊണ്ടുപോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞ് ഈ ജഡ്ജിമാരെയൊക്കെ ഇപ്പോൾ വിലയ്ക്ക് വാങ്ങുന്ന ഒരു കാലം ഇപ്പോൾ ചന്ദ്രചൂഡിൻ്റെയൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ എന്താകും അവിടെ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല തീർച്ചയായും യോഗി ആദിത്യനാഥൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചെയ്താലത് കോടതിയൊക്കെ അത് ഭരണകൂടം എടുത്ത തീരുമാനമല്ലേ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ അതാണ് പ്രശ്നം അപ്പോൾ തീർച്ചയായും അല്ല അത്തരം സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ജനങ്ങളുടെ പ്രതിഷേധം ഒരുപാടായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ല ജനങ്ങളുടെ പ്രതിഷേധം എന്നൊക്കെ പറയുന്നത് ഇവർ പ്രതിഷേധത്തെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതോ കാരണം അതിനെയൊന്നും മുഖവിലേക്ക് എടുക്കുന്നൊന്നുമില്ല പിന്നെ ഈ കർഷകരുടെ സമരം ആ സമരം എന്ന് പറയുന്നത് ഇവരെ ശ്വാസം മുട്ടിച്ചു എന്നുള്ളതുകൊണ്ടാണ് അതെ ആ ആ നിലയിലാണ് അതുകൊണ്ടാണ് ഒരു ചെറിയ പിന്മാറ്റം അതിനകത്ത് ഉണ്ടായത് അല്ലാതെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സമരം കണ്ട് പേടിച്ചു പോയി ഞങ്ങളത് മാറ്റിക്കളയാം എന്നൊന്നും ചിന്ത മനസ്സിലുള്ളവരല്ല കാരണം ജനകീയ പ്രതിഷേധത്തെയൊക്കെ ആരാണ് ഭയക്കുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അതെ ജനാധിപത്യമില്ല ഈ ഭരണഘടനയില്ല അങ്ങനെയൊന്നും ചിന്തിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ല പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ബാക്കി പ്രതിപക്ഷമുണ്ട് എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ലോകം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഒറ്റ കണ്ണിൽ മാത്രം കാര്യങ്ങൾ കാണും അത് അതിന് പറ്റിയ ആളാണ് യോഗി ആദിത്യനാഥൊക്കെ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഈ പറയുന്ന പ്രതിഷേധങ്ങളോടൊക്കെ പോകാൻ പറയും ഇപ്പോൾ യു പിയിൽ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് അതാണ് തീർച്ചയായും അപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ് പറയുക കേരളം ശരിക്കും ബി ജെ പി ഭരിക്കും എന്നുള്ള കേരളം കേരളത്തിൽ ബി ജെ പിക്ക് ഭരിക്കുന്നതിനാവശ്യമായ യാതൊരു തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളുമില്ല ഒരു സീറ്റ് അവർക്ക് കിട്ടിയത് തന്നെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അവിടെ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിലുണ്ടായ ഭിന്നതയാണ് പക്ഷേ കോൺഗ്രസ്സിനിപ്പോൾ കാര്യം മനസ്സിലായിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയെ വളരാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ അത് തങ്ങൾക്ക് ആപത്താകുമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു വൈകിയാണെങ്കിലും ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞു അതൊരു ഗുണമാണ് പിന്നെ ഈ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്താ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു പോരാട്ടം അത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഗ്യാപ്പ് നികത്തി വരാൻ പറ്റുമെന്നുള്ളത് പക്ഷേ
നമ്മൾ മറ്റുള്ള ഇടങ്ങളിലൊന്നും കണ്ടതുപോലെയല്ല. കേരളം കുറെ കൂടി ഒരു വികസിത സമൂഹമാണ്. വികസിത സമൂഹം എന്ന് പറഞ്ഞാൽ അവർ ചിന്തയിലും അവരുടെ പ്രവൃത്തിയിലുമൊക്കെ ആ ഒരു വികസിത സമൂഹത്തിൻ്റെ ലക്ഷണങ്ങൾ വളരെ കൃത്യമായി കാണിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അങ്ങനെ ഒന്ന് ഉള്ളതല്ല. പക്ഷേ ഒരു പൊതു ധാര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ആവറേജ് എബോവ് ആവറേജ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. ആ ആളുകൾ ഉള്ളിടത്തോളം കാലം ആ പ്രശ്നം ബി ജെ പിക്ക് അനുകൂലമായി വരില്ല. അത് ഒ രാജഗോപാൽ ഇടയ്ക്ക് പറഞ്ഞതും അത് തന്നെയാണല്ലോ. കേരളീയർ ബുദ്ധിയുള്ള ആളുകളാണ്, വായിക്കുന്ന ആളുകളാണ്, അവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണ്. ആ ഘട്ടത്തോളം കാലം അത് സാധ്യമാവില്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ നമ്മളീ പറയുന്നത് പോലെ ദേശീയ തലത്തിൽ ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള പ്രോ ബി ജെ പി അജണ്ട മാത്രമല്ലല്ലോ ഉള്ളത്. ധാരാളം പേർ ഈ ബി ജെ പി എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിപ്പോൾ ഒരു ഒരു വീഡിയോ ഒരാൾ ചെയ്യുമ്പോൾ അത് 10,000 പേരാണ് കാണുന്നതെങ്കിൽ പോലും അയാൾ ആ ശ്രമം അങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. 50,000 പേര് കാണുന്നവരുണ്ട്, 10,000 പേര് കാണുന്നു. ഇത് അത്രയും പേരിലേക്ക് ഈ സന്ദേശം വളരെ കൃത്യമായി എത്തുകയാണല്ലോ. അവിടെയാണ് ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കാൻ പറ്റിയ ഒരു ഇടമല്ല കേരളം എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം. അപ്പോൾ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് കേരളം ഏകദേശം പിടിക്കാൻ കഴിയുന്ന ദൂരത്തിലല്ല ശരിക്കും എന്നുള്ളതാണ് അല്ലേ പ്രവീണേട്ടോ? യെസ്, അത് വളരെ ദൂരത്തിലാണ്, വളരെ ദൂരത്തിലാണ്. ഈ ചാട്ട ഒന്നും കൊണ്ടില്ല. ഇതിപ്പോ ഈ പൊട്ടക്കിണറ്റിൽ തവള ചാടുന്നത് പോലെ ഇങ്ങനെ കുറച്ച് ചാടി 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 തളരും. ഇപ്പൊ പുതിയ നേതാക്കന്മാരൊക്കെ വന്ന് പരീക്ഷിക്കാൻ എന്നുള്ളതൊക്കെയാണല്ലോ. പക്ഷെ സുരേന്ദ്രനും മുരളീധരനൊന്നും ഇതങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. തീർച്ചയായും ഇതൊരു ചെറിയ ഇതല്ല, ഒരു പൊൻമുട്ടയിടുന്ന താറാവാണ്. തീർച്ചയായും. പക്ഷേ ഇപ്പോ സുരേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സുരേന്ദ്രൻ ഇപ്പോ അനിൽ ആന്റണി വന്നേ പിന്നെ സുരേന്ദ്രനെ ഇച്ചിരി പരിഗണിച്ച് കുറയാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ കഴിഞ്ഞ? അല്ല, ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ നിലനിൽക്കുന്നത് തന്നെ ഈ മുരളീധരന്റെ പിൻബലം കൊണ്ടാണ്. മുരളീധരന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മുരളീധരന്റെ പഴയ എ ബി വി പി ചങ്ങാതിമാരാണ് ഈ ദേശീയ തലത്തിലുള്ള ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളല്ല അവർ. അതാണ് അതിൻ്റെ ഒരു കളി. അതിനപ്പുറത്തൊന്നും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നേ. അപ്പോൾ ഇതുവരെ ചർച്ച കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.